സത്യവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺകുമാറിനൊപ്പം 24-ൽ. നമുക്കറിയാം ഈ ഒരു കോവിഡ് കാലത്ത് സിനിമ ഷൂട്ടിംഗ് പൂർണ്ണമായിട്ടും നിശ്ചലാവസ്ഥയിലായിരുന്നു. നമുക്ക് കോവിഡ് ഒഴിച്ചു നിർത്തിയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? അത് പ്രേക്ഷകർക്കും അറിയാം. കാരണം കോവിഡ് കാലമാണ്, എല്ലാ മേഖലയും ഇങ്ങനെ നിശ്ചലാവസ്ഥയിലാണ്. പതുക്കെ ഉണർന്നു വരികയാണ്. സിനിമാ മേഖല സജീവമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 95% ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചിരുന്നു. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ കാലത്ത് എന്താണ് നമ്മുടെ താരങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ അതൊന്നും അല്ലാത്ത ആൾക്കാരുമുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഒരു മറുപടി അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് കണ്ടെത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ കോവിഡ് ഇല്ലാതിരിക്കുന്ന സമയം എന്ന് പറയുന്നത് താരങ്ങളെ സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരു സമയം ആയിരിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ഒത്തിരി കയ്യടി വാങ്ങേണ്ട സമയത്ത് ഈ താരങ്ങളെല്ലാം വീട്ടിൽ കഴിയുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും മലയാളിയുടെ പ്രിയപ്പെട്ട താരങ്ങളെ തേടി പോവുകയാണ് 24. തലസ്ഥാനത്തെ വസതിയിലിരുന്ന് 42 വർഷത്തെ സിനിമാ ജീവിതത്തെയും കോവിഡ് കാലത്തെയും പറ്റി മനസ്സ് തുറക്കുന്ന ആരം നമുക്കിനി അറിയാം. ഈ റിപ്പോർട്ട് അലക്സ് രാമകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ വിളയിലെ ചിത്തിര വീട്ടിൽ അസൽ ഗൃഹനാഥന്റെ റോളിലാണ് കൊച്ചുപ്രേമൻ ചേട്ടൻ. കോവിഡ് കാലമല്ലേ, ഇപ്പൊ കുറച്ചായി വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ സിനിമാക്കാര് അല്ലെങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിക്കവാറും എപ്പോഴും യാത്രകളിലും സിനിമാ സെറ്റിലും സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകരായതുകൊണ്ട് അവരെയൊക്കെ പിടിച്ചു കെട്ടിയതുപോലത്തെ ഒരു അനുഭവമായിപ്പോയി ഈ കോവിഡ് പീരീഡ് എന്ന് പറയുന്നത്. പടങ്ങൾ വല്ലതും പെൻഡിങ് ആണോ ചേട്ടാ? 4-5 പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, മിക്കവാറും ഒക്കെ പടങ്ങൾ കഴിഞ്ഞു. 1-2 പടങ്ങളിൽ ഇനി സീനുകൾ തീരാനുണ്ട്. ഞാൻ ഇതിനിടയ്ക്കൊരു തമിഴ് പടം വസന്തമില്ലേ എന്ന് പറഞ്ഞൊരു പടം, അത് ചെയ്ത് എൻ്റെ പോർഷൻ തീരുന്നതിൻ്റെ അന്നാണ് പ്രഖ്യാപനം വരുന്നത്. മദ്രാസിലായിരുന്നു ഷൂട്ടിംഗ്. പിറ്റേ ദിവസം വൈകുന്നേരം വരാനിരുന്ന എനിക്ക് അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് അന്ന് വെളുപ്പിനുള്ള ഫ്ലൈറ്റ് അവരെങ്ങനെയൊക്കെ റെഡിയാക്കി തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സഹപ്രവർത്തകരെയൊക്കെ ഒരു റൗണ്ട് ഫോണിൽ വിളിച്ച് ക്ഷേമം അന്വേഷിച്ചു. അടുത്ത റൗണ്ട് തുടങ്ങാനിരിക്കുന്നു. പിന്നെ അധികമാർക്കും അറിയാത്ത ഒരു നേരം പോക്ക് കൂടിയുണ്ട്. ആർക്കും വേണ്ടാതെ വലിച്ചെറിയുന്ന സാധനങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ചില ഫ്ലവേഴ്സ്, അതുപോലെ ചില രൂപങ്ങൾ ഒക്കെ ആണ് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. എല്ലാം പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരുമോ. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് കൂടെ ആയതുകൊണ്ട് ഇതിനുപയോഗിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ കവറുകൾ, ഇൻസുലിന് ഉപയോഗിക്കുന്ന കുപ്പികൾ, അതിൻ്റെ സിറിഞ്ച്, അതിൻ്റെ അടപ്പുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് വിവിധ തരം സാധനങ്ങൾ ഉണ്ടാക്കി. ചേട്ടോ, ഈ കോവിഡ് ഇങ്ങനെ തുടർന്നാൽ എന്നാ ചെയ്യും? ഈ അവസ്ഥ കുറേ കാലം പോകുന്നെങ്കിൽ പ്രാദേശികമാകും ഈ സിനിമകൾ. അതായത് ഈ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ ചേർന്ന് യാത്രാ സൗകര്യവും താമസ സൗകര്യമൊക്കെ വെച്ച് തിരുവനന്തപുരത്തുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള സിനിമ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. എറണാകുളത്തുകാർ അങ്ങനെ ചെയ്യും, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെയുള്ളവർ ഓരോരുത്തരും ഓരോ മേഖലയായിട്ട് മാറാനുള്ള സാധ്യതകൾ ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്. 1976-ൽ പുറത്തിറങ്ങിയ 7 നിറങ്ങളാണ് വലിയ വിളക്കാരൻ നാടകക്കാരനെ വെള്ളിത്തിരയിലെത്തിച്ചത്. അതുകൊണ്ട് നാടകക്കാരുടെ ദുരിതം പറയാതെ പോകാനാകില്ലെന്ന് കൊച്ചുപ്രേമൻ ചേട്ടൻ പറയുന്നു. ദില്ലിവാല രാജകുമാരനും തൊട്ടുപുറകെ വന്ന ഇരട്ടക്കുട്ടികളുടെ അച്ഛനും കരിയർ ബ്രേക്ക്. തിളക്കത്തിലെ വെളിച്ചപ്പാടും ഗുരുവിലെ രഘുരാമന് ഇലാമാപ്പഴത്തിന്റെ ചാറു കൊടുക്കുന്ന വില്ലനും മിഴികൾ സാക്ഷിയിലെയും രൂപാന്തരങ്ങളിലെയും സീരിയസ് റോളുകളും പിന്നെ 100 ഓർമ്മകളും ചിത്രയിൽ നിറയുന്നു. സിറിലിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.